പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ വീടിൻ്റെ അവിടുത്തെ മറ്റേ കടപ്പേരടയിൽ പുല്ല് വയ്ക്കാൻ പോണ്. പുല്ല് ആർട്ടിഫിഷ്യൽ ഗ്രാസിനിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇതേ ഇങ്ങനെയാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത്. ഇതേ അപ്പോൾ ഇത് കഴുകാൻ പോവാണ്. കഴുകാനുള്ള സാധനങ്ങളൊക്കെ ഉണന്നു കേട്ടോ. ഇതൊക്കെ ഉണന്നു ഇത് കഴുകി വെടുപ്പാക്കി ഇതിൻ്റെ ഇടയിൽ കണ്ട അതിൻ്റെ ഇടയിലൊക്കെ കണ്ടാവും നിറയെ മണ്ണ. ആകെ കഴുകി വെടുപ്പാക്കിയിട്ടാണ് ഈ സാധനം ഇടുക. ഇതിട്ട് കഴിയുമ്പോൾ അറിയാം നമ്മുടെ മിറ്റത്തിൻ്റെ ഭംഗി എങ്ങനെ ഉണ്ടെന്നല്ലേ. ഇല്ലേടാ ആള് തയ്യാറായിട്ട് തുടങ്ങി കേട്ടാ. പൈപ്പൊക്കെ വെച്ച് ഈ സാധനമൊക്കെ വെച്ചിരുന്ന് കഴുകാൻ പോണത്. ആളറിയില്ലേ നമ്മുടെ ആർട്ടിസ്റ്റ് കേട്ടാ. നമുക്ക് ബെഞ്ച് വേണം തന്നില്ലേ. ബെഞ്ച് ഫിഷ് പോണ്ട് ആള് കഴുകണേ. കഴുകുമ്പോൾ അവിടുത്തെ മണ്ണ് വേണ്ട കൊണ്ട് വേണ്ട. നല്ല ചെളിയാണിത്. ഇപ്പോഴാണ് മനസ്സിലാവണത് അമ്മ എന്തോരം ചെളി ഉണ്ടെന്നില്ലേ. ശരിക്കും പറഞ്ഞാൽ എല്ലാ കൊല്ലവും ഈ മെഷീൻ എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരുമല്ലേ വർഷകാലം കഴിയുമ്പോ. അതെ ഞാൻ ചോദിക്കുന്നു സുനിലേട്ടൻ്റെ അടുത്ത്. നമ്മുടെ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാധകര് സുനിലേട്ടൻ്റെ ആരാധകരുണ്ടല്ലോ. അതായത് ഇത്രയും നല്ല കലാകാരനെ കൊണ്ടാണ് ഈ പണി ചെയ്യിപ്പിക്കണമെന്ന് ചോദിക്കുന്നു. ഇല്ലേ സുനിലേട്ടൻ അങ്ങനെ ചോദിക്കില്ല ആൾക്കാര്. നെല്ലിയമ്പലത്തിലും പോയിട്ട് ചെയ്ത പണി ഈ കട്ടവിരിയിലും ആയിരുന്നു. ബാംഗ്ലൂർ സ്റ്റോൺ ആയിരുന്നേ. അങ്ങനെ മെഷർമെന്റ് വെച്ചിട്ടുള്ള ഒരു കണക്കായ കാരണം അത് ഞാൻ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ കാരണം ഞാൻ പോയി ചെയ്ത് കൊടുത്തു. അപ്പൊ അതിനു വരത്തില്ല എളുപ്പത്. അപ്പൊ കുഴപ്പമില്ല. സാറ് പറഞ്ഞ അത് സത്യമാണ്. അത് അങ്ങനെ അത് നമുക്ക് എന്തോ ഒരു നമ്മുടെ വീട് പോലെ നമുക്ക് തോന്നും. അതെ ഇവിടെ ആള് കുറെ നാളുണ്ടായിരുന്നല്ലോ ഈ കുളത്തിന്റെ പണി കഴിഞ്ഞ് പിന്നെ ഇതിന്റെ പണി കഴിഞ്ഞ്. അപ്പൊ ആള് ഇവിടെ കുറെ നാൾ എല്ലാ ദിവസം കാലത്ത് നമ്മള് വാതിൽ തുറക്കുമ്പോ ആള് നമ്മുടെ മുറ്റത്തുണ്ട്. പിന്നെ ആള് പോയി കഴിഞ്ഞപ്പോഴേ എനിക്ക് ഭയങ്കര ശൂന്യതേ. എന്നോട് പറയും എനിക്ക് സുനിലേട്ടനെ മിസ് ചെയ്തിട്ട് പാടില്ല കേട്ടാ. ആളെ എല്ലാ ദിവസവും ഇവിടെ കണ്ട് 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 ഭയങ്കര വിഷമാളില്ല ഉണ്ടായിട്ട്. നമ്മുടെ മിറ്റത്തിന്റെ കംപ്ലീറ്റ് സുനിലേട്ടൻ കംപ്ലീറ്റ് കഴുകി കഴുകി കഴിഞ്ഞ പിന്നെ അടുത്ത വേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ ടർഫല്ലേ അതിനെ പറയാൻ സാരിതേ ആ സാധനം ആർട്ടിഫിഷ്യൽ ഗ്രാസ് അന്ന് ജോമിസ് വാങ്ങിച്ചു കൊണ്ടുവച്ചിട്ടുള്ളതാ ഇടാനായിട്ട്. പിന്നെ ബാക്ക് വശം ശരിയാക്കിയിട്ട് നമുക്ക് ഇടാന്നുള്ള പ്ലാനിലായിരുന്നു. പിന്നെ ബാക്ക് വശം ശരിയാക്കാനെ കുറച്ച് കാശ് വേണ്ടി വരും. അതുകൊണ്ട് അത് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇപ്പോഴെ ഇടാൻ തീരുമാനിച്ചതുകൊണ്ട് ആ സാധനം ഇപ്പോൾ കട്ട് ചെയ്യാൻ പോകണം. സുനിലിപ്പോൾ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെടുക്കാൻ പോകുന്നു. കോശി മാറി കഴിഞ്ഞാൽ കോശി മാറി ആള് ഇതാണ് നമ്മുടെ സാധനം. ഈ സാധനമാണ് നമ്മുടെ ഇത്. ഇതിപ്പോ ഞങ്ങള് അവിടേക്കാണ് രണ്ടുപേരും കൂടി പിടിച്ച് ഇതിപ്പോ ഞങ്ങൾ രണ്ടുപേരും കൂടി പിടിച്ച് ഫ്രണ്ട് കൊണ്ടു തന്നെ അപ്പൊ മുടിക്കുന്നത് കാണാം. നമുക്ക് രണ്ടുപേരും നല്ല ഭംഗിയിട്ട് ഇതാണ് കാണാനായിട്ട്. നമ്മള് നിവർത്തിയിട്ട് അയ്യോ എത്ര നാൾ അവിടെ ഇരുന്ന് കൊടുത്താ ചുറ്റയില് വല്ല പൂപ്പലൊക്കെ ഉണ്ടാവും.
പന്ത് കളിക്കുമ്പോഴേ എനിക്ക് മറന്നു വീഴാന്നല്ല ഇതില് കേട്ടാ ഇതിനെങ്ങനെയാ വില സ്ക്വയർ ഫീറ്റ് അറിയില്ല ജോമിസിനോട് ചോദിക്കാം ഗോൾ പോസ്റ്റിനുള്ള ഒരു ഇത് കിട്ടി പാമ്പുണ്ടോട്ടാ നമ്മളൊരു വട്ടം വർത്തില്ല കേട്ടാ എന്നിട്ട് ചുരുട്ടിയപ്പോ വന്നിട്ട് ചുളിവുകള് കമ്പനി ചുരുട്ടണ ചെലപ്പോ മെഷീൻ ഇല്ലാവും ചെലപ്പോ നമ്മുടെ ചുരുട്ടണ കൈത്താണ് നമ്മുടെ മെഷീൻ ആള് ഇതിങ്ങനെ മടക്കിയിട്ട് കേട്ടാ മടക്കിയിട്ട് പിന്നെ അളവുകൾ എടുക്കാണ് കറക്റ്റ് അളവായിരിക്കാം അല്ലേ അല്ലേ വീതി അങ്ങനെയാണ് മുറിച്ചെടുക്കണം അല്ലേ ഇതേ മുറിച്ചപ്പണ്ട വീതി ഒരു റോള് ആളെ ഇത് മുഴുവൻ മുറിച്ചിട്ടാണ് ഇത് ഈ ചാലിൽ അടിച്ചുടങ്ങുള്ളൂ കേട്ടാ അപ്പൊ കംപ്ലീറ്റ് മുറിക്കലാണ് ആദ്യത്തെ പരിപാടി അല്ലേ നിറയെ എങ്ങനെയുണ്ട് കിടക്കണം സുനിലേട്ടൻ കംപ്ലീറ്റ് ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞു ഇങ്ങനെ അളവെടുത്ത് ഇതാണ് ഇതിൻ്റെ രീതി ഇങ്ങനെ ശരിക്കുണ്ട് നീളത്തിലാണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം ഇങ്ങനെ പീസുകളാക്കിയിട്ട് ഇവിടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് എടുത്തിട്ട് എടുത്ത് ചെയ്യുന്നു ധാരന്നറിയില്ലേ ഇതിന് നമ്മുടെ മിഥുൻ മിഥുന് ചാനലുണ്ട് മിഥുൻ അങ്ങടെ ഒരു കാറിന്റെ ഒരു സാധനം കൊണ്ടുവന്നോക്കാം ഒരു ജെറ്റിലാ മിഥുന് ചാനലുണ്ട് കുക്കടം ഫൺ കേട്ടിട്ടില്ലേ വിമാനമൊക്കെ മറ്റേ മോളിയോടെ ജെറ്റ് ഒക്കെ മോളിയോടെ പോണത് ഇപ്പൊ ഞങ്ങളേ ആ ജെറ്റ് പറപ്പിക്കുന്നത് അല്ല അല്ല ജെറ്റ് അല്ല എന്താ പറയാ കാറൊന്ന് ഇപ്പൊ അതായത് പൊടി പാറിയിട്ടൊന്ന് പോണത് എന്ന് കാണിച്ചിരട്ടാ പിന്നെ ജഗുവിന് കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്നതാ വീട്ടിലേക്ക് ഓട്ടോ
നല്ല രസമാണ്. നമ്മുടെ ഈ കള്ളികളിൽ ഇങ്ങനെ നേരെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് ആക്കണത്. അപ്പോൾ ഇതിങ്ങനെ കുറേ കഷ്ണങ്ങൾ ഇങ്ങനെ മുറിച്ചിട്ടിരിക്കുകയാണ്. ഈ ആണിയാണ് അടിച്ചുറക്കിയത്. മാമന്റെ മാമനാണ്. എന്ത് പേര്? ഉണ്ണിന്ന് പേര്. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആണിടിക്കുമ്പോഴേ, ആണിടിക്കുമ്പോ തെറിക്കും എന്നുള്ളതാണ് ഒരു കുഴപ്പം. ചില ആണികൾ കേറില്ല അല്ലേ. വരുത ചായ ഉണ്ട്. ലാസ്റ്റ് ഘട്ടത്തിലെത്തിക്കാൻ കേട്ടാ. ഒരുവിധം എല്ലാ സ്ഥലങ്ങളും കഴിഞ്ഞു. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് ചില ഭാഗങ്ങളിലത്തെ ചെറിയ ചെറിയ മിനുക്ക് പണികൾ ചെയ്യാണ്. പോരായ്മയുള്ള സ്ഥലങ്ങളൊക്കെ മിനുക്ക് പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേടാ. അപ്പോൾ ചപ്പ് ചവറുകൾ എടുക്കുന്നുണ്ട്. അതൊക്കെ ഇനി അടിച്ചു വാരി കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് കാണിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് മരത്തിൻ്റെ കടക്കിൽ കുറച്ച് കല്ലിട്ടുണ്ട്. അത് തേഞ്ഞിട്ടില്ല. അത് വാങ്ങിച്ചു കൊണ്ടിരണം. പിന്നെ അവസാന പണികളുടെ ഇതുകൾ ഇതേട്ടത്തി എത്തി. മൊത്തത്തിൽ കാണുമ്പോ അതെ ബ്ലോവറാ. ബ്ലോവർ വാങ്ങിച്ചു തരാൻ. ബ്ലോവർ ഉണ്ടാക്കുമ്പോഴേ ചവറ അതിനൊപ്പം പൊടി മണ്ണും ഒക്കെ പോകും. നല്ല ക്ലീൻ ആയിട്ട് എടുക്കും. ബ്ലോവറിന് എത്ര രൂപയുണ്ട്? ബ്ലോവറിന് എത്ര രൂപയുണ്ട്? നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്, ഒരു ആൻ രാജ എന്ന് പറഞ്ഞൊരു ആന്റി ഉണ്ട്, ടെക്സാസിലുള്ളതാ. ആന്റി എന്റെ അടുത്ത് മുന്നേ നമുക്ക് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ബ്ലോവർ വാങ്ങിക്കാറുണ്ട്. ആമസോണിൽ കിട്ടും വാങ്ങിക്കാറുണ്ട്. അത് നോക്കി അന്ന് നോക്കിയോ 12,000 രൂപ ഞങ്ങളുടെ അതിന് വില കണ്ടോടുകൂടി. പിന്നെ ഞാൻ എന്താ ശ്രദ്ധിച്ചിട്ടില്ലേ. പക്ഷെ സുല്ലേട്ടൻ പറയണ 1,500 രൂപയ്ക്കുള്ളൂ. എവിടെ 1,500 രൂപ കിട്ടോ? ആരൂപിക്കുന്നത്? അതെ. അപ്പൊ നമ്മുടെ മുരളീനോട് ചോദിച്ചാൽ അറിയാലോ എന്തിനാ ബ്ലോവർ ഉപയോഗിക്കുന്നത്. അവര് ചിന്തൂര് അടിച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ അത് നമുക്ക് എന്തായാലും മുരളീനോട് ചോദിച്ചേക്കാം. എന്താ അപ്പൊ സാരി തരാ. വലിയൊരു മോഹം മുരളീനോട് ചോദിക്കലല്ല, വലിയൊരു മോഹം അത് വാങ്ങിക്കലാണ്. മുരളീനോട് ചോദിക്കുന്നോടുകൂടി ചേട്ടാ അവിടെ അവസാനിപ്പിക്കും. എനിക്ക് അറിഞ്ഞൂടെ ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ചോദിക്കാം. അപ്പൊ ഇനി ഇവിടെ വെടുപ്പാക്കി കഴിഞ്ഞിട്ട് ജോമിസിനെ വിളിച്ചിട്ട് ഇതിപ്പോ ഇങ്ങനത്തെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോമിസിനെ വിളിച്ച് നമ്മൾ സംസാരിച്ച കാര്യങ്ങള് അല്ല തീർപ്പാക്കലേ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ വ്യക്തത വരും. ഇതിനെങ്ങനെയാണ് സ്ക്വയർ ഫീറ്റിന് എങ്ങനെയാ റേറ്റ്? സത്യം പറഞ്ഞ ഞങ്ങൾക്കും അറിയില്ല എത്രക്ക് റേറ്റ് എന്നൊന്നും. അപ്പൊ അതൊക്കെ ചോദിക്കണം അല്ലേ. ആ അത് ചോദിക്കണം. നല്ല ശരിയുള്ള. അപ്പൊ ജോമിസ് നാളെ വന്നിട്ട് ഞങ്ങള് ഇതപ്പേക്ക് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നമ്മള് തുടക്കം ഒരു റേറ്റ് പറഞ്ഞിണ്ടായിരുന്നു ജോമിസ് നമ്മുടെ അടുത്ത്. പക്ഷെ അതൊന്നും തോറന്നില്ല. അത് പുല്ലിന്റെയും കൂടിയിട്ട് പുല്ലിടുന്നത് അടക്കമുള്ള റേറ്റ് ആണോ അതോ കണക്കാതിരിക്കണേന്റെ മാത്രം റേറ്റ് ആണോന്ന് അറിയില്ല അല്ലേ.
അപ്പൊ നീ മിനുക്ക് പണിയിലാണ്ട് കഴിയട്ടെ. ഇതാണ് ജോമിസിന്റെ അളി കേട്ടാ. ആള് ഇപ്പോഴാണ് ഞാൻ ആള് വന്നപ്പോഴാണ് വീഡിയോ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ വീഡിയോയില് എന്നെ പറ്റിട്ടാണ് പൊക്കി പറയണത്. നമ്മള് പാലക്കാട് പോയിട്ട് വന്നല്ലോ കേട്ടോ. അപ്പൊ ആള് പറയണത് പാലക്കാട് പോയി വന്നപ്പോ സൂര്യ തേജസ് പോലെ ഇന്ന് ഹിന്ദി പറഞ്ഞോ. എനിക്ക് ആപ്പാവിടെ അറിയുന്ന ഹിന്ദിയില് അപ്പൊ അളിയൻ ലാസ്റ്റ് ഇപ്പൊ ഒന്ന് ഇവിടേക്ക് വന്നാണ്. കണ്ടില്ലേ മുറ്റത്തിന്റെ വർക്ക് കംപ്ലീറ്റ് ആയി. കഴിഞ്ഞ വർഷം എപ്പോഴാണ് നമ്മൾ തുടങ്ങിയത് ഓർമ്മയില്ല? കൊറോണയ്ക്ക് മുമ്പ് തുടങ്ങിയതല്ലേ? കൊറോണയ്ക്ക് ശേഷം. അപ്പൊ ഏപ്രില് മഴ സമയം അല്ല, മഴയ്ക്ക് അല്ല, 2020 മാർച്ചിലല്ലേ കൊറോണ വന്നത്? അതിന് മുമ്പ് തുടങ്ങി. അതിന്റെ 20 മുൻപാ? അല്ല, 20 മുമ്പല്ലേ, 21 കഴിഞ്ഞ വർഷം. ആ ശരിയാ, ഓഗസ്റ്റിലേക്കാന്ന് തോന്നുന്നു. മഴ ഒന്നും മാറിയിട്ട് മാറിയതിനു ശേഷം ഉള്ളിലത്തെ പണികൾക്ക് കാരണം കൊണ്ടാണ് ഈ പുല്ലിടല് നമ്മള് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ജോമിസിനെ പലരും ഫോൺ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ അജുവേട്ടന്റെ വീട്ടിലത്തെ മുറ്റത്തിന്റെ പണി എന്താ തീർക്കാത്ത ചോദിച്ചിട്ട്. അപ്പോ അങ്ങനെ നമ്മള് തീർത്തു. അപ്പോ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഏട്ടാ ഇത് പുല്ലിങ്ങനെ വരുമ്പോ ഇത്ര ഭംഗിയായിരുന്നു. പിന്നെ എല്ലാവരും വന്ന് കണ്ടവരൊക്കെ ഭയങ്കര ഇഷ്ടം, ഇവിടെ ചേട്ടന്മാരായാലും എല്ലാവരും വന്നിട്ട് പറഞ്ഞു നല്ല ഭംഗി, ഇപ്പോഴാണ് ഇതിന്റെ ഭംഗി വന്നേന്ന് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം ഇവിടെ പറയാനുള്ള എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഇത് ഈ കല്ലുമേ പൂപ്പില് വരുമെന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. ഇതിപ്പോ നമ്മുടെ അനുഭവം വെച്ചിട്ട് നമ്മളിത് ഇട്ട് കഴിഞ്ഞപ്പോ തുടങ്ങിയ മഴ, ഇപ്പോ ഈ ഡിസംബർ വരെയും മഴ ഉണ്ടായിരുന്നു. അപ്പൊ ജോമിസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് പൂപ്പില് വരില്ല, പക്ഷെ നിങ്ങളുടെ അവിടെ ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര തണലായ കാരണം മഴ പെയ്ത് കഴിഞ്ഞാലും മരത്തുമ്പൊന്നും വെള്ളം വീണുകൊണ്ടിരിക്കും കുറെ സമയം. പിന്നെ മാത്രമല്ല പെട്ടെന്നൊന്നും ഉണങ്ങൂല്ല വെയിൽ വരാത്ത കാരണം. അതുകൊണ്ട് നനവ് എപ്പോഴും നിൽക്കുമ്പോൾ പൂപ്പില് ചിലപ്പോൾ ഇനി ഇവിടെ വരാം. ബാക്കി സ്ഥലങ്ങളിൽ വരാ വന്നിട്ടില്ല ഇതുവരെ. ഇവിടെ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ വന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നു ചെളിയായിരുന്നു, ഇവിടെ ഭയങ്കര ചെളിയായിരുന്നു. ഇത്രക്കധികം ചെളി ഉണ്ടെന്ന് നമ്മുടെ സുനിലേട്ടാ മറ്റേ അത് ക്ലീൻ ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിന് ഇത്രക്കധികം ചെളിയുണ്ടായിരുന്നു. നല്ലോണം ചെളി ചെളി വരാൻ കാരണം ഈ പണി. ഇനിയിപ്പോ അടുത്ത വർഷം തൊട്ട് ഇങ്ങനെ വരില്ല. ഞാനിപ്പോ സുനിലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടാ, നമുക്ക് എല്ലാ കൊല്ലവും വർഷകാലം കഴിയുമ്പോ ഈ പ്രഷർ പമ്പ് ഒരു ദിവസം തീ എടുത്തിട്ട് 450 രൂപയും കൂടെ അതിന് ഒരു ദിവസം വാടകയല്ലേ, അത് എടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാലേ എന്ന് ചോദിച്ചു വാള പറഞ്ഞു. അത് വേണ്ടി വരില്ല ഇവിടെ. ഇപ്പൊ ഇങ്ങനെ ഉള്ളിൽ പണി ചെയ്തിട്ട് ചുമരൊക്കെ പൊളിച്ച മണ്ണും ഒക്കെ ഇവിടെ എല്ലാം കൊണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും വണ്ടികള് വരലും കൂലൊക്കെ ആയിട്ട്. അതായത് വണ്ടികള് ഇഷ്ടം പോലെ വന്ന കാരണം പൊട്ടലൊന്നും വന്നിട്ടില്ല. പൊട്ടൽ വന്നിട്ടില്ല, അങ്ങനെ എത്രക്കധികം വണ്ടികള് കേറി ഇറങ്ങി പൊട്ടല ഒന്നും വന്നിട്ടില്ല. എന്താ പറയാ, ഇത് താഴെ അമ്മരെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മഴ പെയ്യുമ്പോഴേലും വെള്ളം കറക്റ്റ് ആയിട്ട് കറക്റ്റ് ചെരിവിട്ടിട്ട് ശരിക്ക് വെള്ളം പോണുണ്ട്. അപ്പൊ അതൊക്കെ വരെ പണിക്കാരൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പറയാനൊന്നുമില്ല. ഇത് കടപ്പ, ഇത് കടപ്പ ഇവിടെ ആപ്റ്റായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ വഴുക്കലിന്റെ ഒരു പ്രശ്നമാണ് മെയിനായിട്ട്.
എനിക്ക് മറ്റേ ഇന്റർലോക്ക് വിരിച്ചാ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്റർലോക്ക് വിരിച്ചെങ്കിൽ ഇത്രയും ബാക്കി ഗാർഡനും കാര്യങ്ങളും ചെയ്താൽ ഇത്രയും ഒരു ആംബിയൻസ് കിട്ടില്ലായിരുന്നു. അതാണ് ഈ ഒരു ഗ്രാസും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു, അതാണ് ഞാൻ അന്ന് തന്നെ പറഞ്ഞത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇതിൽ വേണമെന്ന് പറഞ്ഞു. സാധാരണ ഇവിടെ ചെയ്തിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ വെയിൽ വേണം നാച്ചുറൽ ഗ്രാസിന്, നാച്ചുറൽ ഗ്രാസിന് നല്ല വെയിൽ വേണം. ഇവിടെ ഫുള്ള് മരങ്ങളായതുകൊണ്ട് നാച്ചുറൽ ഗ്രാസ് അത്ര സക്സസ് ആവില്ല. നമ്മൾ ഇട്ട് പോയി കഴിഞ്ഞ് ഒരു മാസമൊക്കെ അത് നിൽക്കും, അത് കഴിഞ്ഞ് പിന്നെ അത് ഉണങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വെള്ളം പോവാനായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് എത്ര നാൾ നിൽക്കുന്നുള്ളത് അറിയില്ല കേട്ടോ, നമുക്ക് നമ്മൾ പറയുന്നില്ല. ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇത് തീ വരരുതെന്നുള്ളൂ, ബാക്കി വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആകുമ്പോൾ പിന്നെ വെയിൽ അധികം അടിക്കില്ല, ഷെയ്ഡാവാനും അങ്ങനെ ഫേഡ് വരില്ല, ഫേഡ് ആവില്ല ശരിക്കും. പിന്നെ ഇവിടെ വെള്ളം ഇറങ്ങി പോകാനായിട്ട് സാധാരണ ആൾക്കാർ ചോദിക്കുന്നതാണ്, കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യുന്നത്. ചിലവർ മണ്ണിൽ തന്നെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അത് അത്ര സക്സസ് ആവണില്ല മണ്ണിൽ ചെയ്യുമ്പോൾ. ഇത് കോൺക്രീറ്റിലാകുമ്പോൾ ആൾക്കാർ ചോദിക്കും വെള്ളം ഇറങ്ങി പോകുന്നു. അപ്പം നമ്മളിവിടെ ഹോളുകൾ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇവിടെ വെള്ളം ഇറങ്ങി പോകുന്നുണ്ട്. അതൊരു പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ആ റബ്ബറിൻ്റെ അടിയിൽ ഓട്ടോമാറ്റിക് ഹോളുകളുണ്ട്. ഒരുവിധം വെള്ളം ഇറങ്ങി പോവും. പിന്നെ കുറച്ച് വെള്ളം നമ്മൾ മഴ പെയ്താലും എല്ലാ വെള്ളം ഇറങ്ങി പോകണമെന്നില്ലല്ലോ, കുറച്ച് വെള്ളമൊക്കെ പുറത്തേക്ക് തന്നെ ഒഴുകി പോവും. അതിപ്പോൾ ഇവിടെ തന്നെ സംഭവിക്കും. നമ്മുടെ ഇവിടെ പക്ഷെ വെള്ളം താഴാൻ സ്ഥലമുണ്ട്, അല്ലാണ്ട് തന്നെ വെള്ളം താഴാൻ കുറെ സ്ഥലമുണ്ട്. അപ്പൊ നമ്മളുടെ വീട്ടിൽ ചെയ്തതിന്റെ ഒരു അനുഭവം വെച്ചിട്ട് ധൈര്യമായിട്ട് ജോമിസിനെ ഏൽപ്പിക്കാം അല്ലേ? അല്ലേ എന്ന് ജോമിസിന്റെ അടുത്ത് ചോദിക്കണതും ശരിയല്ല. ധൈര്യമായിട്ട് അല്ലാച്ചിട്ട് നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ലല്ലോ, കാരണം അല്ലെങ്കിൽ നമ്മൾക്ക് പിന്നെ നെഗറ്റീവ് കമന്റ്സ് വരാൻ തുടങ്ങും. നിങ്ങൾ പറഞ്ഞിട്ടാണ് ആ ജോമിസിനെ ഇത് ഏൽപ്പിച്ച് ഞങ്ങളുടെ മുറ്റാക്ക് കൊളാക്കിന്ന് പറയില്ല ആൾക്കാർ. അപ്പൊ അങ്ങനെ ഒരിക്കലും വരില്ല. ആളെന്തായാലും നല്ല നീറ്റ് നല്ല വെടുപ്പായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ചെയ്ത റേറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷത്തെ റേറ്റാണ്. അത് ഇപ്പൊ ശരിയാവില്ലല്ലോ, അത് എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് റേറ്റും കാര്യങ്ങളും അറിയണമെങ്കിലും ഇടണമെങ്കിലും ഒക്കെ ജോമിസിന്റെ ഫോൺ നമ്പർ നമ്മൾ തരാം, അതിന് നേരെ വിളിച്ചാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു, ഇനി വരുന്നപ്പോ വിളിക്കില്ല. മുറ്റം പണിയാൻ വിചാരിച്ചപ്പോ മനസ്സിലുണ്ടായിരുന്ന ഒരു ദയല്ല, അതിന്റെ എത്രയോ 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 ഇരട്ടി ഭംഗി. നമ്മൾ വിചാരിച്ചു വെറുതെ കുറച്ച് മണ്ണിട്ടിട്ട് കുറച്ച് മറ്റേ ഇന്റർലോക്ക് വിരിക്കുക, പുല്ല് പിടിപ്പിക്കുന്നാരും ചിന്തിച്ചിട്ടില്ല ഇവിടെ ഒന്നും. പിന്നെ ഈ താമരക്കുളം അല്ലെങ്കിൽ മറ്റേ ബെഞ്ചി ഇരിക്കാനുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജോമിസ് ആണ് ഇവിടെ വന്നു ആകെ മാറ്റി മറിച്ച് പോയി, അതാണ് വഴിത്തിരിവായത്. അപ്പൊ അങ്ങനെ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മള് ആ വേര് മണ്ണിന്റെ മരങ്ങളുടെ വേര് പൊന്തി ഇതൊക്കെ ഒന്ന് അതാക്കണം, അങ്ങനെയൊക്കെ അതിരൊക്കെ ഒന്ന് തിരിച്ചിട്ട് ഒന്ന് അങ്ങനെ അങ്ങനെ മാത്രം ആ ചെളി എടുക്കണതൊക്കെ ഒന്ന് കളയണം അത്രയും വിചാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആൾക്കാർ വരുന്നവരൊക്കെ ഒരു റിസോർട്ടിന്റെ പോലത്തെ ലുക്ക് അങ്ങനെ. അപ്പൊ നമുക്ക് ഇപ്പൊ വീഡിയോയിൽ കാണുമ്പോഴും അറിയാലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഭംഗിയാക്കി തന്നതിന് ജോമിസിനോടുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. അപ്പൊ ജോമിസിന്റെ നമ്പർ പിൻ ചെയ്ത് വെക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം. അപ്പൊ നമ്മൾ നിർത്താണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.